കവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോ വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, ഒരുമാതിരി ഇങ്ങനെ വലിച്ചു മുറുകുന്ന പോലെ തോന്നുക, അതൊക്കെ. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് കുറച്ചും കൂടി എക്സ്ട്രീം ലെവലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്, പാല് അല്ലെങ്കിൽ പാൽപ്പാട. പാൽപ്പാടയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് കേട്ടോ. അപ്പൊ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇതാ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാൻ. ഒരുപാട് ലൂസ് ആയി പോരുത്, ഒരുപാട് ടൈറ്റും ആയി പോരുത് കേട്ടോ. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഏകദേശം ഇത് ഡ്രൈ ആയിട്ടുണ്ട്, ഫുൾ ഡ്രൈ ആവാൻ നിൽക്കണ്ട കേട്ടോ. ഫുൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരും. ഇനി നമുക്കിത് ജസ്റ്റ് വെള്ളം ഒന്ന് വെച്ച് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ഇത് റിമൂവ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ. ഇതിപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത്. ശരിക്കും നല്ല ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ അപ്പേർഡ് ഡയറക്ഷനിൽ വേണം സ്ക്രബ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കവിള് തൂങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ എന്താ ഫേസ് വാഷ് ചെയ്തു. അപ്പോൾ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുമെന്ന് മാത്രമല്ല, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് കാണുമ്പോൾ എന്നറിയാൻ പറ്റുന്നുണ്ടാവും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് എൻ്റെ. അതുപോലെ തന്നെ ഒരു ഗ്ലോ സ്കിന്നിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്കിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. ഓട്സ് നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഓട്സ്. ഇത് കൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്സ് വളരെ നല്ലതാണ്. കൂടാതെ നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടിയാണ് കേട്ടോ ഈ ഓട്സ്.
നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും ഓട്സ് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്സ് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിനും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് വരണ്ട് പൊട്ടുന്ന പ്രോബ്ലം ഉള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക ഗീ ആയിരിക്കും, ഗീ അല്ലെങ്കിൽ ബട്ടർ. ഞാനിത് രണ്ടുമാണ് ലിപ്സിൽ യൂസ് ചെയ്യാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിസറിനും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ലിപ്സിന് മാത്രമല്ല ഫേസിനും അതുപോലെ തന്നെ ഹെയറിനും ഗ്ലിസറിൻ വളരെ നല്ലതാണ്. പിന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് മിൽക്കാണ്. മിൽക്കിനെക്കാട്ടിയും നല്ലത് പാൽപ്പാടയാണ് കേട്ടോ. ഞാൻ പാൽപ്പാടയാണ് സജസ്റ്റ് ചെയ്യുക, പക്ഷേ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് മിൽക്കാണ് യൂസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പാൽപ്പാടയാണെങ്കിലും മിൽക്കാണെങ്കിലും നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഇഷ്ടമുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ അരിപ്പൊടി ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, കടലമാവ്, പയറുപൊടി, മുട്ടാണിമിട്ടി, കസ്തൂരി മഞ്ഞൾ, ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പക്ഷേ മുട്ടാണിമിട്ടി കുറച്ചും കൂടി സ്കിൻ ഡ്രൈ ആക്കാണ് ചെയ്യുക. പക്ഷേ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ പാൽപ്പാടയുടെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്കിൻ ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വിൻ്റർ സീസണിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. നമുക്ക് കുറച്ചും കൂടി ഒരു ഏജ് ആവുമ്പോഴാണ് ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം അറിയുക. കാരണം സ്കിന്നിൽ ഒരുപാട് ചുളിവുകൾ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴും സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഡ്രൈ സ്കിന്നുള്ള എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.